കോവിഡ് കാലത്ത് സൗജന്യമായി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തതിന് റേഷൻ കടയുടമകൾക്കുള്ള കമ്മീഷൻ കുടിശ്ശിക മാർച്ച് 31 വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. കുടിശ്ശിക 2 മാസത്തിനുള്ളിൽ വിതരണം ചെയ്യണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ്. വിവരങ്ങൾ ഷംന അശോക് നൽകും. ഷംന, ഏത് സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയുടെ ഈ ഒരു പരാമർശം? 31 കുടിശ്ശിക നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പറയുന്ന മറ്റു കാര്യങ്ങൾ എന്താണ്? ഹിമ, കുടിശ്ശിക 2 മാസത്തിനുള്ളിൽ വിതരണം ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ നിലവിൽ ഇടപെടാൻ കാരണങ്ങളില്ല എന്നാണ് ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖും ശോഭ അന്നമ്മയ്യപ്പനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. 2020 സെപ്റ്റംബർ മുതൽ 11 മാസത്തെ കമ്മീഷനാണ് റേഷൻ കടയുടമകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോവിഡ് കാലത്ത് ചെയ്ത ജീവകാരുണ്യ സേവനത്തിന് റേഷൻ കടയുടമകൾക്ക് കമ്മീഷന് അർഹതയില്ല എന്നായിരുന്നു സർക്കാർ വാദം. മാത്രമല്ല ഇതൊരു സർവീസായി കണക്കാക്കണം എന്നൊരു നിർദ്ദേശം കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് കൂടി ഇത്തരത്തിൽ റേഷൻ കട ഉടമകൾക്കും അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. കോവിഡ് കാലത്തെ സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണത്തിൽ ഈ മാർച്ച് 31 വിതരണം ചെയ്യണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, ഷംന അശോകാണ് വിവരങ്ങൾ പങ്കുവച്ചത്.